ഗർഭിണിയാണെന്ന് ഞാൻ നുണ പറഞ്ഞതറിഞ്ഞ നിമിഷം അച്ഛന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയ എന്നോടുള്ള സ്നേഹം പോലും മാഞ്ഞുപോയി കാണുമെന്ന് ഞാൻ പേടിച്ചു. പക്ഷെ എന്നെ അങ്ങനൊരു നുണ പറയേണ്ടി വന്ന എന്റെ അവസ്ഥയെയും മനസ്സിലാക്കിയതിന് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? വാക്കുകളിൽ അത് ഒതുക്കാനാവില്ല അച്ഛൻ. ഞാൻ നിന്റെ ഭർത്താവിന്റെ അച്ഛൻ മാത്രമല്ല, നിന്റെ സ്വന്തം അച്ഛനെ പോലെയാ. ഒരച്ഛൻ മകളെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മോളെ മനസ്സിലാക്കാൻ പോകുന്നത്? ഇനി ഭാരം അങ്ങെടുത്ത് മാറ്റി വെച്ചേക്ക്, എന്നിട്ട് സമാധാനമായി പോയി ഉറങ്ങ. നമുക്കൊന്നിച്ചതിനൊരു പോംവഴി കണ്ടെത്താം. ചെയ്യുന്നതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മിഥുനേട്ടന്റെ ജീവൻ രക്ഷിച്ച് നിലനിർത്താൻ വേണ്ടി ഞാൻ പ്രഗ്നന്റ് ആണെന്നൊരു നുണ പറഞ്ഞു ദേവി. അങ്ങനെ പറഞ്ഞെങ്കിലും മറ്റുള്ളവരെ പറ്റിക്കാണല്ലോ എന്നോർക്കുമ്പോ എന്റെ മനസ്സ് പെടയാ. കുറ്റവാളിയുടെ മനസ്സുമായിട്ടുള്ള ഈ ജീവിതം എനിക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ട് മാറിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണിച്ചു തരണേ. എന്റെ തെറ്റിന് ക്ഷമയുണ്ടോന്നറിയില്ല, എന്നാൽ എനിക്ക് വേറെ മാർഗമില്ല. എന്നോട് പൊറുക്കണേ ദേവി. മേഘന യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആണോ അതോ ഇനി അവള് പ്രഗ്നന്റ് ആണെന്ന പോലെ അഭിനയിക്കുകയാണെന്നുള്ളതിൽ തന്നെ ഇതുവരെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതിന്റെ പുറകെ പോയി നമ്മൾ കണ്ടെത്താനും ശ്രമിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാന്ന് വെച്ചാ അതിനു പറ്റിയ ഒരു സാഹചര്യം ഒത്തുകിട്ടുന്നില്ല. ശരിയാണ് മഞ്ജരി, ഒരു ചെറിയ തുമ്പെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ആദ്യം പിടിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങി അവള് പ്രഗ്നന്റ് അല്ലാന്ന് തെളിയിച്ച് ഈ വീട്ടിൽ തന്നെ നമുക്ക് അവളെ ആട്ടിപ്പായിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിന് ഒരു വഴി ഇതുവരെ തെളിഞ്ഞില്ലല്ലോ. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു പട്ടിക്കാട്ടിലെ പിശാശിന്റെ മുമ്പിൽ നമ്മൾ തോറ്റു തുന്നം പാടിയിരിക്കുമല്ലേ. അവള് പറയുന്നത് സത്യമാണോ കള്ളാണോ എന്നറിയാൻ നമ്മളെ ഇപ്പൊ തല പൊണ്ണാക്കുന്നേ. നമ്മളെ കൊണ്ട് ഇത്രയ്ക്ക് കൊള്ളാതായി പോയോ മഞ്ജരി? ശത്രു ബുദ്ധിപരമായി പെരുമാറുന്നതുകൊണ്ട് മാത്രം നമുക്ക് ബുദ്ധിയില്ലാണ്ടാവുന്നില്ല. ആനയ്ക്ക് മടിതെറ്റു എന്ന് പറയുന്നത് പോലെ ശത്രുവിന്റെ ബുദ്ധിക്കും മങ്ങലേൽക്കും. ആ സമയത്ത് നമ്മൾ ഒരടി മുൻപോട്ട് കയറി ചെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കാത്തിരിക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അതിനി ഏത് കാല ആന്റി, ഒന്നങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. മഞ്ജരി, മുകളിൽ കാണുന്ന ആ ജനൽ ആരുടേതാ? മിഥുന്റെ മേഘനയുടെ റൂമിന്റേതാണോ? അതേലോ ആന്റി. അങ്ങനെയാണെങ്കിൽ ഈ ടാബ്ലറ്റ്സ് ആ റൂമിൽ നിന്നാണ് താഴെ കെട്ടിരിക്കുന്നത്. അതെ മഞ്ജരി. മിഥുന് പറയത്തക്ക അസുഖമൊന്നുമില്ല, അവൻ ഒരു ടാബ്ലറ്റ്സും വെറുതെ കഴിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടെന്നുള്ള വ്യാജേന ഇങ്ങോട്ട് എറിയുന്നത് ആ മേഘന തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല. മഞ്ജരി, ഇത് പ്രഗ്നൻസിക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് അല്ലേ? ഇതെന്താ ഇവിടെ കിടക്കുന്നത്? അതിനർത്ഥം മേഘന ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാണ്ട് ഇങ്ങോട്ട് വലിച്ചെറിയ. ഇത് കാണുമ്പോ എന്ത് മനസ്സിലായി? മേഘനയ്ക്ക് പ്രഗ്നൻസി ഇപ്പൊ ഇല്ലെന്നുള്ളത് തന്നെയല്ലേ. നമുക്ക് വേണ്ട ആയുധം കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു ഒറ്റ ആയുധം കൊണ്ട് നമ്മൾ ഈ വീട്ടിലൊരു പുകില് സൃഷ്ടിക്കും. എന്നിട്ട് മേഘന പറയുന്ന പച്ചക്കള്ളം എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരും. ചെല്ല്, നീ ചെന്ന് എല്ലാരും വിളിക്ക്. ചെല്ല്. ശരി ആന്റി. ആന്റി, ആന്റി, ആന്റി,
എന്ത് പറ്റി മഞ്ജരി, എന്തിനാ നീ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നത്? കാര്യം മനസ്സിലായ മേഘനയുടെ നേരെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒച്ച വയ്ക്കും. അങ്ങനെ എന്തുണ്ടായി മഞ്ജരി? ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. വാ അങ്കിൾ, എല്ലാവരും ഒന്ന് വാ. കം കം കം. ഒന്ന് പെട്ടെന്ന് ഓടി വാ ആന്റി. അങ്ങോട്ടൊന്ന് നോക്കിക്ക്. ഇതെന്തെന്നാ, എങ്ങനെയാ ഇവിടെ ഇത്രയും ടാബ്ലറ്റ്സ് വന്നേ? ഇതൊക്കെ എന്തിന്റെ ടാബ്ലറ്റ്സ് ആണെന്നറിയോ? പ്രെഗ്നൻസി ഉള്ളവർ കഴിക്കുന്ന ടാബ്ലറ്റ്സാ. താഴെ ഇത്രയും ടാബ്ലറ്റ്സ്, നേരെ മുകളിൽ മേഘനയുടെ റൂം. ഇതിന് എന്താ മനസ്സിലായേ? മേഘന കൊടുത്ത ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാണ്ട് ദിവസവും ഇവളുടെ ടാബ്ലറ്റ്സ് ഇങ്ങോട്ടേക്ക് വലിച്ചെറിയണമെന്നല്ലേ? വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ടാബ്ലറ്റ്സ് ആയത്, അതൊക്കെ ഇങ്ങനെ ജനലിന്ന് താഴേക്ക് വലിച്ചെറിയേണ്ട എന്ത് കാര്യമാണാവോ? ശരിയാണല്ലോ, എനിക്കത് മനസ്സിലാവണില്ല. അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമാണോ ചമ്മേത്? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയല്ലേ തീരൂ. അതെങ്ങനാന്ന് വെച്ചാ നിങ്ങൾ തീരുമാനിക്ക്. പക്ഷെ അതിന് ഒരു വഴിയേ ഉള്ളൂ. ഇത് വലിച്ചെറിഞ്ഞ മേഘന തന്നെ മറുപടിയും പറയണം. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇതേക്കുറിച്ച് ഇത്രയും ചർച്ച ചെയ്തിട്ടും നിന്റെ നാവിൽ നിന്ന് ഒരൊറ്റ വാക്ക് പോലും പുറത്തു വരാത്തത് എന്താണ് മേഘന? അതല്ല അമ്മ, ഞാൻ അത്. എന്താ ഡോക്ടറെ, പറഞ്ഞോളൂ. മിസ്റ്റർ മിഥുൻ, ഇന്നലെ നിങ്ങളുടെ ഭാര്യ മേഘനയ്ക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിരുന്നല്ലോ, എന്നിട്ട് എന്താ വരാഞ്ഞ്? ഇന്നലെ മേഘന ഡോക്ടറെ കാണാൻ അങ്ങോട്ട് വന്നില്ലേ? ഞാൻ കുറെ നേരം കാത്തിരുന്നു. പോട്ടെ, സാരല്ല, സമയമുള്ളപ്പോ പറഞ്ഞാ മതി. സെക്രട്ടറിയോട് ചോദിച്ചിട്ടൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു, പക്ഷെ ചെക്കപ്പ് മിസ് ചെയ്യണ്ട. ഓക്കേ ഡോക്ടർ. എന്തു പറ്റി മിഥുനെ? ഇന്നലെ ഡോക്ടറെ കാണാൻ മേഘനയ്ക്ക് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തിരുന്നു, പക്ഷെ അവള് പോയിട്ടില്ല. അതെന്തുകൊണ്ടാ മേഘനെ, എന്താ നീ പോകാഞ്ഞ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീ ഡോക്ടറെ കാണാൻ പോകാതിരുന്ന എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവാത്തോണ്ടാ. പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായി മിഥുൻ. ദിവസം അവള് കഴിക്കേണ്ട ടാബ്ലറ്റ്സ് ഒരെണ്ണം പോലും കഴിക്കാതെയാ അവൾ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞ്. ഇന്നലെ ഡോക്ടറെ കാണേണ്ടിയിരുന്ന മേഘന കാണാൻ പോകാതെ ഊരിക്കളഞ്ഞു. ഇതെല്ലാം കൂട്ടിവയ്ക്കുമ്പോ എന്തു തോന്നുന്നു? യഥാർത്ഥത്തിൽ അവളുടെ വയറ്റിൽ ഒരു പുഴു പോലും ഇല്ല. പ്രെഗ്നന്റ് ആണെന്നും പറഞ്ഞ് ഇത്രയും കാലം നമ്മളെ എല്ലാവരും അവള് പറ്റിക്കുകയായിരുന്നു. കൊള്ളാലോ മേഘനെ, വലിയൊരു കള്ളം പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും മണ്ടരാക്കിയല്ലേ, പക്ഷെ ഇങ്ങനെ കയ്യോടെ പിടികൂടുന്ന് ചിന്തിച്ചു കാണില്ലല്ലേ. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ നീ മൗനമായി നിൽക്കുന്നത് അതിനുള്ള ഉത്തരം ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഞങ്ങളെ എല്ലാവരെയും നീ പറ്റിക്കുകയാണെന്ന് സ്വയം നീ സമ്മതിക്കുകയാണോ? അയ്യോ അമ്മേ, അത് എന്റെ മുഖത്ത് നോക്കി നിനക്ക് ഉത്തരം പോലും പറയാൻ സാധിക്കാത്തത് നിന്റെ മനസ്സിൽ കളവും ചതിയും ഉള്ളതുകൊണ്ടല്ലേ? ചോദ്യത്തിന് ഉത്തരം പറ മേഘനെ. നിന്റെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നീ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ? ഇനി ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വലിച്ചു നീട്ടാൻ എന്തിരിക്കുന്നു ചേച്ചി? ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ച് ടെസ്റ്റ് ചെയ്യിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ? അല്ല, ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന മേഘന? എല്ലാരും കൂടെ കൂടി നിന്ന് ഇത്രയേറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നീ ഒരു അക്ഷരം പോലും ഉത്തരം പറയാത്തത് എന്താ? എന്തിനാ മോളെ നീ മടിക്കുന്നേ? ഈ
ഈ ഒരു ചെറിയ കാര്യം പറയാൻ നീ ഇതാരെ പേടിക്കുന്നേ? മിണ്ടാതെ നിൽക്കുന്ന മൂളി അലങ്കാരിയേക്കാൾ തൊള്ള തുറക്കുന്ന തുറപ്പനെലിക്കാൻ മിടുക്കെന്ന് കേട്ടിട്ടില്ലേ മോളെ? നീ മൗനം എപ്പോഴും അപകടകാരി തന്നെയാ. പറയാനുള്ളത് പറയേണ്ടവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാൻ പഠിക്കണം. കൊല്ലാൻ പിടിച്ചാലും തറുതല പറയാനുള്ള ശീലം നിനക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ മൗനത്തിൽ എനിക്കുള്ള ഉത്തരം ഞാൻ കണ്ടെത്തും. പക്ഷെ ഇവിടെ നിന്റെ മൗനം മനസ്സിലാക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ടാവോ? അതുകൊണ്ടേ വാ തുറന്ന് ധൈര്യമായിട്ട് സത്യം പറയണം. ഇന്നലെ നീ ഡോക്ടറെ കാണാൻ പോയിരുന്നു എന്നുള്ള സത്യം തുറന്നു പറയാൻ നീ എന്തിനാ മടിക്കുന്നേ? ഇന്നലെ ഡോക്ടറെ കാണാൻ പോയിരുന്നോ? പോയിരുന്നു മോനെ. പക്ഷെ മോള് പോയത് മിഥുൻ ബുക്ക് ചെയ്തു കൊടുത്ത വലിയ ഡോക്ടറിന്റെ അടുത്തേക്കൊന്നും അല്ല, പകരം ഞങ്ങളുടെ കുടുംബത്തിന് പരിചയമുള്ള ഒരു നല്ല ഡോക്ടറെ കാണാനാ. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലെന്ന് ആ ഡോക്ടർ പറയുകയും ചെയ്തു. എന്നിട്ട് ഈ കാര്യം മേഘന എന്തുകൊണ്ടാ എന്നോട് പറയാതിരുന്നേ? മോൻ അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കൊടുത്ത ആ കോസ്റ്റ്ലി ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാണ്ട് ഒരു പാവപ്പെട്ട ഡോക്ടറെ കാണാൻ അവള് പോയതെന്നറിഞ്ഞ നിങ്ങളെല്ലാവരും എന്ത് കരുതുമെന്ന് പേടിച്ചിട്ടായിരിക്കും മോനെ. അങ്ങനെയല്ലേ മേഘനെ? അതിരിക്കട്ടെ, ഡോക്ടറുടെ കാര്യം നമുക്ക് വിടാം. ഈ കിടക്കുന്ന ടാബ്ലറ്റ്സിന്റെ കാര്യത്തിൽ എന്താ പറയാനുള്ളേ? ഇതാ ഇപ്പൊ നന്നായി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും നാളായിട്ട് മേഘന നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിലും അവൾക്ക് എന്താ ഇഷ്ടം എന്താ ഇഷ്ടക്കേട് എന്നുള്ളത് പോലും നിങ്ങൾ ആരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അങ്ങനെ മനസ്സിലാക്കുന്നവരായിരുന്നെങ്കിൽ പണ്ടേ എന്റെ മോളുടെ ഫേറ്റും ഫ്യൂച്ചറും ഒക്കെ മാറി മാറിയില്ലായിരുന്നോ? ഇപ്പൊ ഇവിടുത്തെ കാര്യം മേഘനയുടെ ഫ്യൂച്ചറോ ഫേറ്റോ ഒന്നും അല്ല. ഇവിടെ കിടക്കുന്ന ഈ ടാബ്ലറ്റ്സ് ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളതാ. ഹലോ പ്രിയംവദ മാഡം, മേഘനയ്ക്ക് ഈ ടാബ്ലറ്റും ഇഞ്ചക്ഷൻസും ഒക്കെ പേടിയാണെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്കാർക്കും അറിയില്ലെന്നോർക്കുമ്പോ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. ആണ്ടിലൊരിക്കൽ വരുന്ന ഒരു മൂക്കിപ്പനി ആണെങ്കിൽ പോലും ഒരു ഗുളിക കഴിക്കടി എന്ന് പറഞ്ഞ വീടിന് ചുറ്റും ഓടുന്നവളാ ഇവള്. അങ്ങനെയുള്ളവള് ദിവസവും രണ്ടും മൂന്നും ടാബ്ലറ്റ്സ് കൊടുത്താ പാവം എങ്ങനെ കഴിക്കാനാ എന്റെ കുഞ്ഞ്? അടുത്തിരുന്ന് ലാളിച്ച് പുന്നരിച്ച് തൊണ്ടക്കുഴിയിലേക്ക് വെച്ചു കൊടുക്കണായിരുന്നു. അല്ലെങ്കിൽ തന്നെ വലിയ വീട്ടുകാർക്ക് അത്രയ്ക്ക് സമയോ സഹനോ എവിടെയുണ്ട്? ആരോട് പറയാൻ, അവൾ അവളുടെ ശീലം പോലെ ടാബ്ലറ്റ്സ് എല്ലാം പതുക്കെ പെറുക്കി കളഞ്ഞു. അതല്ല മേഘന സത്യം. ഇവർക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട്. എന്ത് ഇഞ്ചക്ഷനോ? അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇഞ്ചക്ഷൻ എന്ന് വെച്ചാ എനിക്ക് മരിക്കുന്നതിനൊക്കെ പേടിയാ. ഞങ്ങളുടെ മേഘന മോക്ക് ഈ ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സും ഒക്കെ ഭയങ്കര പേടിയാ. എന്താ മിഥുനെ നീയും ഇങ്ങനെ? അടുത്തിരുന്ന് അവൾ അതൊക്കെ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നീ അല്ലായിരുന്നോ? നിന്റെ ഭാര്യയെ നീ നോക്കിയില്ലെങ്കി പിന്നെ ആരാ മോനെ നോക്കുക? മഞ്ജരി, ഈ ഒരു ചെറിയ കാര്യത്തിന് വീട്ടിലുള്ളവരെല്ലാം പിന്നാമ്പുറത്തേക്ക് വിളിച്ചൊരു സീൻ ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തിനിങ്ങനെ ചെയ്തു എന്ന് മേഘനയെ നേരിട്ട് വിളിച്ച് ചോദിച്ചാ പോരായിരുന്നോ? അത് വിട്ടേക്ക അച്ചമ്മേ, ഒന്നുമല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും മേഘന അവളുടെ ഹെൽത്തിനെ കുറിച്ച് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇനി മുതലെങ്കിലും നമ്മളെല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴല്ല അവളുടെ സ്വഭാവം എന്തെന്ന് നമുക്ക് പിടികിട്ടിയത്. ഇനി എല്ലാരും ഒന്ന് സൂക്ഷിച്ചാ മതി വന്നിടക്ക്. മേഘനെ, ഈ കാര്യം ഇവിടം കൊണ്ട് വിട്ടേക്ക്. വേണ്ടാത്ത ടെൻഷൻസ് ഒക്കെ എടുത്ത് വെറുതെ മനസ്സിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കണ്ട. അത് നിനക്കും നിന്റെ കുഞ്ഞിനും അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇനി ഈ കാര്യം ആരോടും സംസാരിക്കുകയും വേണ്ട. മേഘനെ, ഞാൻ വന്നത് എന്തിനാണെന്ന് പറയാൻ വിട്ടുപോയി. ഗർഭിണിയായിരിക്കല്ലേ, രുചിയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊതി തോന്നുന്ന സമയോ? മോക്ക് വേണ്ടി
ഞാൻ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വാ, ഞാൻ എടുത്തു തരാം. നടക്ക്. പക്ഷെ മോള് പോയത് മിഥുൻ ബുക്ക് ചെയ്തു കൊടുത്ത വലിയ ഡോക്ടറിന്റെ അടുത്തേക്കൊന്നും അല്ല, പകരം ഞങ്ങളുടെ കുടുംബത്തിന് പരിചയമുള്ള ഒരു നല്ല ഡോക്ടർ കാണാനാ. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലെന്ന് ആ ഡോക്ടർ പറയുകയും ചെയ്തു. ഞാൻ ഒരു ഡോക്ടറുടെ അടുത്തേക്കും പോയിട്ടില്ലല്ലോ. എന്നിട്ട് പോയെന്ന് ചെറിയമ്മ എന്തിനാ കള്ളം പറഞ്ഞ്? എന്തിനാ വെറുതെ എന്നെ സപ്പോർട്ട് ചെയ്തേ? മോളെ മേഘനെ, എന്താ ചെറിയമ്മ ഇതൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തിനാ കള്ളം പറഞ്ഞത്? നീ പറഞ്ഞ കള്ളത്തരത്തിന് ഒരു സപ്പോർട്ട് തരാൻ വേണ്ടിയാ മോളെ. ചെറുമ്മ എന്തേ പറയുന്നേ? നിന്റെ വയറ്റില് പുഴുവില്ല പാറ്റയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം മേഘനെ. നീ ആ പാർക്കിൽ നിന്ന് ചാരുവിനോട് സംസാരിക്കുമ്പോ ഞാൻ പുറകെ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതിന് എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിട്ട് വേണ്ടേ ചാരു? എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ ഇല്ലാത്തൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ കള്ളം പറഞ്ഞതായിരുന്നു. എന്റെ വയറ്റിലും മിഥുനേട്ടന്റെ കുഞ്ഞിന്റെ ജീവൻ തുടിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് പച്ച കള്ളായിരുന്നു. ഏതവസ്ഥയിലായിരിക്കും നീ അത്രയും വലിയൊരു കള്ളം പറഞ്ഞെന്ന് എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും മേഘനെ. ഞാൻ നിന്റെ പെറ്റമ്മയല്ലെങ്കിലും പോറ്റമ്മയല്ലേ മോളെ. എന്റെ മോളെ മനസ്സിലാക്കാൻ എനിക്കാവില്ലേ? അതുകൊണ്ടാ ഉന്തിന്റെ കൂടെ ഒരു തള്ളു പോലെ നിന്റെ കള്ളത്തിന്റെ കൂട്ടുകള്ളിയായി ഞാനും നിന്നത്. അവരെല്ലാരും കൂടെ ചുറ്റും കൂടെ നിന്ന് എന്റെ മോളെ വഴക്ക് പറയുമ്പോ നിന്നെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? എല്ലാം പോട്ടെ മോളെ, അണ്ണാ കുഞ്ഞും തന്നാൽ എന്ന പോലെ ഞാനും എന്റെ കുഞ്ഞിനെ രക്ഷിച്ചു. വലിയ ഉപകാരം ചെറുമേ. ആ സമയത്ത് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു പിടിയില്ലാതെ ഞാൻ നിൽക്കായിരുന്നു. കൃത്യസമയത്ത് വന്ന് ചെറുമ്മയാണ് എന്നെ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചത്. നീ എന്റെ വയറ്റിലുണ്ടായതല്ലെങ്കിലും നീയും ചാരു എനിക്ക് എന്റെ സ്വന്തം മക്കളെ പോലെ തന്നെയല്ലേ. നിനക്ക് വേണ്ടി ഈ അമ്മ എന്ത് ചെയ്യാനും തയ്യാറാവും. ഹലോ ഹലോ, അതിനിപ്പോ എന്താന്ന് നീ പറയുന്നേ? നിന്റെ കാശോരാണ് ആ പൈസ അടക്കം തന്നു തീർക്കാണ്ട് ഞാനോ എന്റെ കുടുംബവും ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും പോവില്ല. എത്രയും പെട്ടെന്ന് അങ്ങ് തന്നേക്കാം. ഒരത്യാവശ്യത്തിന് സഹായിച്ചിട്ട് ഏത് നേരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ എവിടെ പോവാനാ? എന്റെ കയ്യിൽ കാശ് കിട്ടിയ ഞാനത് അങ്ങോട്ടേക്ക് തന്നേക്കാം. അതിനു മുമ്പ് ഇങ്ങോട്ടേക്ക് വിളിച്ച് വിളിച്ച് എന്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കല്ലേ. വെക്കട്ടെ, ബൈ. എന്തു പറ്റി ചെറുമേ? എന്താന്ന മേഘിനെ ഞാൻ പറയാ, ഒരു കുമ്പിളിന് സന്തോഷം തരുമ്പോ കൂടെ ഒരു മുന്ത ദുഃഖവും തരുമല്ലോ ദൈവം. പ്രശ്നം ഒഴിഞ്ഞ് നേരമില്ല മോളെ. സമാധാനായിട്ടൊന്ന് ഉറങ്ങിട്ട് എത്ര നാളായെന്നോ. വിഴുങ്ങാനും പറ്റാണ്ട് തുപ്പാനും പറ്റാണ്ട് സകലതും ഈ നെഞ്ചും കൂടിനകത്ത് കൊണ്ടു നടക്കുക നിന്റെ ഈ ചെറിയമ്മ. നിന്റെ ചെറിയച്ഛന്റെ കച്ചവടമൊക്കെ ഇപ്പൊ ആകെ വലിയ നഷ്ടത്തിലാ. ചുമക്കാൻ പറ്റാത്ത ഭാരവും ചുമന്ന് അങ്ങേരി ഇനി എത്ര നാളാണാവോ. കഴിവതും എന്റെ പ്രശ്നങ്ങൾ ഞാൻ ചേട്ടനോട് അറിയിക്കാതെ എങ്ങനെ ഞെരുങ്ങിയാ മുന്നോട്ട് പോകുന്നേ. അതിന്റെ പേരിൽ കിട്ടാവുന്നടുത്തുനിന്നൊക്കെ കടം വാങ്ങിയിട്ടുമുണ്ട്. കടം തന്നവരെ ഒരു പരിധി വരെയെല്ലാം ഇണ്ടാതിരിക്കൂ. ഒറ്റയടിക്ക് എല്ലാവരും കൂടെ എന്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ നടക്കുക. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ശേഖരമുത്തശ്ശനോട് പറഞ്ഞ് ചെറുമ്മയ്ക്ക് ഞാൻ കാശ് അയക്കാൻ പറയാം. എനിക്കറിയായിരുന്നു മോളെ, നിന്റെ മനസ്സ് മുഴുവൻ എന്നോടുള്ള സ്നേഹമാ. അതുകൊണ്ടല്ലേ ഉടനെ ഇങ്ങനെ പറഞ്ഞത്. നീയും നാഞ്ഞു പിടിച്ച നമ്മുടെ വീടിന്റെ നടുമുറ്റത്ത് പിന്നെ മഹാലക്ഷ്മി വന്ന് താണ്ഡവം കളിക്കില്ലേ?